തിരികെ സ്വാഗതം. അപ്പോൾ 10 കോടി രൂപയുടെ മൺസൂൺ ബമ്പർ ആർക്കാണ്? കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ അന്വേഷിക്കുകയായിരുന്നു അവരെ, ആ ഭാഗ്യവാൻ ആരാണ് എന്നുള്ളതാണ്. ആൾക്കാരെ കണ്ടെത്തിയിരിക്കുകയാണ്, അങ്ങനെ ആകാംക്ഷയ്ക്ക് അവസാനമായിരിക്കുകയാണ്. മലപ്പുറത്തെ ഹരിത കർമ്മ സേനാംഗങ്ങളായ 11 വനിതകൾക്കാണ് 10 കോടി രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെയും. അപ്പോൾ ഇങ്ങനെയൊരു പണം അതവർ പിരിവിട്ടെടുത്തതാണ്. അങ്ങനെ ലോട്ടറി അവരെ ലക്ഷാധിപതികളാക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് അടിച്ചത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അടിച്ചിടുന്നുള്ളത്. മോൻ വിളിച്ചു പറഞ്ഞ, അമ്മ ഞങ്ങളെ വിളിച്ചിരുന്നാരോ ലോട്ടറി അടിച്ചിരുന്നാരോ. ഇങ്ങനെ പലവിധ ജീവിത പ്രയാസങ്ങൾ നേരിടുന്ന 11 പേർ, ആ വനിതകൾക്കാണ് ഇപ്രാവശ്യത്തെ മൺസൂൺ ബമ്പർ. ഭാഗ്യദേവത കടാക്ഷിച്ചുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ബിന്ദുവിനും മറ്റുള്ളവർക്കും. 25 രൂപ വീതം ഓരോരുത്തരും വിഹിതമിട്ടാണ് പരപ്പനങ്ങാടി നഗരസഭയ്ക്ക് അടുത്ത് നിന്ന് ലോട്ടറി വിൽക്കുന്നയാളിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. ഇന്ന് ജോലിക്കിടയിൽ ഇവരെ തേടി ആ വലിയ സന്തോഷ വാർത്ത എത്തി. എന്റെ കയ്യിൽ 25 രൂപ എടുക്കാനില്ല. അപ്പൊ അടുത്ത ഒരാളടുത്ത് ചോദിച്ച് 25 രൂപ തരുന്നു. അങ്ങനെ കടം വാങ്ങിയിട്ട് 25 രൂപ കൊടുത്തു. സന്തോഷം, വളരെ അധികം സന്തോഷം. ഈ ഒരു ജോലി കിട്ടിയത് തന്നെ ഞങ്ങൾക്ക് വലിയ ഭാഗ്യമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത് വീണ് കിട്ടിയ ദൈവത്തിന്റെ അനുഗ്രഹം. അർഹിച്ചവർക്ക് ബമ്പർ അടിച്ചതിന്റെ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവരുടെ വാക്കുകളിൽ വലിയ തുക ലഭിക്കുമെങ്കിലും ഹരിതകർമ്മ സേനാംഗങ്ങളായി തന്നെ തുടരുമെന്ന് 11 പേരും പറയുന്നു. ജിതേഷിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ഉണ്ട്. വിപിൻ, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. വിപിൻ തന്നെ ഈ വാർത്ത മുൻപ് റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അവരിലേക്കാണ് ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത്. അവരെ കണ്ടപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? ഒരുപാട് സന്തോഷത്തിലും ആശ്വാസത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ? പറയൂ. അതെ പൂജ, നമുക്ക് ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാനാകാത്തൊരു സംതൃപ്തിയൊക്കെ തോന്നും. അങ്ങനെ ഒരു സംതൃപ്തി ഇതാ ഈ വാർത്തയിൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ 11 പേരും അത് ആ ഒരു പണം അത്രയേറെ അർഹിച്ച് നിൽക്കുന്ന ആളുകളാണ്. കാരണം മക്കളുടെ പഠനം, അല്ലെങ്കിൽ അവരുടെ ചികിത്സ, സ്വന്തം വീടെന്ന ഒരു സ്വപ്നം, ഇങ്ങനെ പലവിധ ആവശ്യങ്ങളുമായി ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ പെട്ടെന്നൊന്നും സാധിക്കാതെ മുന്നോട്ട് പോകുന്നവരായിരുന്നു. ഇനി എന്ത് എന്നൊരു ചോദ്യത്തിൻ്റെ മുന്നിൽ പലരും വളരെ വിഷമത്തോടെ നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ ഒരു സമ്മാനത്തുക ഇവരെ സംബന്ധിച്ച് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ട്. കാരണം അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഈ ടിക്കറ്റ് ഞങ്ങൾക്കാണ് എന്നുള്ളത് പറഞ്ഞിട്ടും അവർക്ക് വിശ്വസിക്കാതെ പല ആളുകളോട് അവരോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് തന്നെ ആണോ എന്നുള്ളത്. ഇന്നിപ്പോൾ ബാങ്കിൽ എത്തിയിട്ട് പോലും വിശ്വാസം ഇല്ല എന്നുള്ളതാണ് അതിലെ ഈ ലീല ചേച്ചിയും പാർവതി ചേച്ചിയും ഒക്കെ പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ എത്രയോ വർഷങ്ങളായി ഹരിതകർമ്മസേന അംഗങ്ങളായിട്ട് ഇവിടെ ചെയ്യുകയാണ്. നമുക്കറിയാം ഒരു നാട് ക്ലീൻ ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും. പക്ഷേ അവർക്ക് കിട്ടുന്നൊരു വേതനത്തെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ ഒരു ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റാവുന്നൊരു തുകയൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. എന്നിട്ടും അവർ അതിരാവിലെ വന്ന് ഈ ജോലി ചെയ്യേണ്ടതുണ്ട്. അതിലെ 74 വയസ്സായി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അർഹിക്കുന്ന കൈകൾ തന്നെ ആ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ ഒരുപാട് 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 സന്തോഷം. ശരി വിപിൻ.